അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ മറ്റ് ത്രികോണത്തെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പഠിച്ചു, അതിന്റെ അംശബന്ധങ്ങൾ പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ അതിന്റെ റേഷ്യോസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഓക്കെ, ഇനി അതിനോട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. മറ്റ് ത്രികോണത്തിൽ നമ്മൾ റേഷ്യോസ് ഉപയോഗിച്ചാണ് അതിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചത്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം മറ്റ ത്രികോണം അല്ലെങ്കിൽ തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യും, മറ്റ ത്രികോണമാക്കി മാറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ്. ഇതിന്റെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ്. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് തന്നിട്ടുണ്ട്, എത്രയാണ്, ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല, ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോ ഇത് സമഭുജ ത്രികോണം ആയതുകൊണ്ട് നമുക്ക് എന്തറിയാം, ഇതിന്റെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അത് 60 ഡിഗ്രി വീതമായിരിക്കും, അതുപോലെ 3 വശങ്ങളും തുല്യമായിരിക്കും. ഇനി ഇതിനെ നമ്മൾ മട്ട ത്രികോണത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ത്രികോണത്തെ നമ്മൾ മട്ട ത്രികോണമാക്കി മാറ്റണം. എങ്ങനെയാണ് ഒരു ത്രികോണത്തെ മട്ട ത്രികോണമാക്കി മാറ്റുന്നത്? ഇതിലെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് അല്ലെങ്കിൽ ശീർഷകത്തിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു ലംബം അല്ലെങ്കിൽ ഒരു ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അപ്പൊ നമ്മൾക്ക് എന്താ കിട്ടും, അത് 2 മട്ടത്രികോണങ്ങളായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ എ എന്ന വെർട്ടെക്സിൽ നിന്ന് ബി സി എന്ന സൈഡിലേക്ക് വശത്തേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 മട്ടത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്, എ ബി, ഇവിടെ നമുക്ക് ടി എന്ന് പേര് കൊടുക്കാം, എ ബി ഡിയും എ ഡി സി യും 2 മട്ടത്രികോണങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത് സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞു, സോ അതുകൊണ്ട് നമുക്ക് ഓരോ ആംഗിൾസും എത്രയെന്ന് അറിയാം, 60 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഇനി ഈ ടോട്ടൽ ആംഗിൾ നമുക്ക് 60 ഡിഗ്രിയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വരച്ചു. ഇവിടെ നമുക്ക് 90 ആണ്, ഇവിടെ 60 ആണ്, അപ്പോൾ ഇതെന്തായിരിക്കും, 30 ആയിരിക്കും. സോ ഈ ആംഗിൾ നമുക്ക് വരുന്നത് 30 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ത്രികോണത്തിൽ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ത്രികോണം, എ ബി ഡി. എ ബി ഡി എന്ന് പറഞ്ഞ ത്രികോണത്തിൽ നമ്മൾ പഠിച്ച റേഷ്യോസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ എ, അതായത് ബി എ ഡി. ബി എ ഡി എന്ന് പറഞ്ഞ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഈ 30 ഡിഗ്രിയിൽ നിന്ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എത്രയായിരിക്കും ലെങ്ത്? ഇവിടെ നമുക്ക് ബി സിയുടെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്, 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഡി എത്രയായിരിക്കും, നമ്മൾ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ നമുക്ക് ഈ ബി ഡിയുടെ ലെങ്ത് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ബി ഡിയുടെ ലെങ്ത് കിട്ടി 2 സെന്റിമീറ്റർ ആണ്. ദെൻ ഇനി നമുക്ക് ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് ഈ 2 എന്ന ലെങ്ത് ഉള്ള സൈഡ് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണ് ലെങ്ത് എന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ എടുക്കാറ്, ഇതിന്റെ ഈ ഇവിടുത്തെ സൈഡിന്റെ ലെങ്ത് എത്രയാണോ അതിന് നമ്മൾ എന്ത് ചെയ്യും, √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് എന്ത് കിട്ടുക, 60 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 സെന്റിമീറ്റർ ആണ്, 2 × √3. അപ്പൊ ഈ ലെങ്ത് കിട്ടി 2√3. 2√3 ആണ് എ ഡി എന്ന് പറഞ്ഞിട്ടുള്ള സൈഡിന്റെ അല്ലെങ്കിൽ ഈ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഏരിയ കാണാം അല്ലെ. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ ബേസ്, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്. നമുക്ക് 1/2, ബേസ് എത്രയാണ്, നമുക്ക് ട്രയാങ്കിളിന്റെ ബേസ് ആണ് എടുക്കേണ്ടത്. ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഏതാണ്, 4 സെന്റിമീറ്റർ ആണ്. സോ 4 × ഹൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2√3. 2√3, 2 നമുക്ക് ഇതിൽ ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി നമുക്ക് എന്തുണ്ട്, 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളുടെ ഏരിയ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്, 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു കോണിന്റെ അളവ് എന്നുള്ളത് എന്താന്നുള്ളത് നമുക്കൊന്ന് പറയാം. അതായത് ഒരു കോണിന് നമ്മളിപ്പോഴും അളവ് എങ്ങനെയാണ് പറയുന്നത്, അതിന്റെ ഡിഗ്രിയിലാണ് പറയുന്നത്. 30 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ 60 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, ഇങ്ങനെയാണ് നമ്മൾ കോണിന്റെ അളവ് പറയാറ്. സോ നമ്മൾ ഒരു സെന്ററിന് കോൺസെൻട്രിക് ആയിട്ട്, അതായത് ഒരു പോയിന്റിന് ചുറ്റും ഒരേ ഒരേ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് വൃത്തങ്ങൾ വരയ്ക്കാം അല്ലെ. അപ്പൊ കോൺസെൻട്രിക് സർക്കിൾസ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും വരയ്ക്കാം.
നമ്മളിവിടെ ഇവിടെ ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട്, ഇവിടെ കോൺസെൻട്രിക് സർക്കിൾസ് വരച്ചിട്ടുണ്ട്, ദെൻ അതിലൊരു ആംഗിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ദെൻ ഇത് ഏകദേശം അതിന്റെ പകുതി ഹാഫ് ആയിട്ട് വരുന്നുണ്ട്. സോ അതൊരു 45 ഡിഗ്രി ആണെന്ന് നമുക്ക് അനുമാനിക്കാം. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ 45 ഡിഗ്രി ആണ് ഇതിന്റെ അളവ് എന്ന് പറയുന്നത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അതായത് നമുക്ക് ഒരു വലിയ സർക്കിൾ ആണെങ്കിലും ചെറിയ സർക്കിൾ ആണെങ്കിലും അതിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആണ്, 360 ഡിഗ്രി ആണ് അതിന്റെ അളവ് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, ഈ കോണിന്റെ ഉള്ളില് നമുക്ക് ഈ സർക്കിളിന്റെ കുറച്ച് ഭാഗം വരുന്നുണ്ട് അല്ലെ. ഏറ്റവും ചെറിയ സർക്കിളിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിളിന്റെ ഉള്ളിന് ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ വരുന്നുണ്ട്. സപ്പോസ് അതൊരു 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ലെങ്ത്, ഇതിനാണ് നമ്മൾ ചാപം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വൃത്തത്തിന്റെ ഉള്ളിലേക്ക് ഈ ഒരു പോർഷൻ വരുന്നതിന് നമ്മൾ ചാപം എന്നാണ് പറയുന്നത്. ഈ ചാപത്തിന്റെ നീളത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഈ വൃത്തത്തിന്റെ ചുറ്റളവ് കൊണ്ട്, പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ, സർക്കിളിന്റെ പെരിമീറ്റർ കൊണ്ട് നമ്മൾ ഈ കോഡിനെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ സപ്പോസ് നമുക്ക് ഈ ചാപത്തിന്റെ നീളം 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കൂ. സോ 1 ഡിവൈഡഡ് ബൈ, ഇനി ഇതിന്റെ നീളം, അതായത് ചുറ്റളവ്, വൃത്തത്തിന്റെ ചുറ്റളവ്, അതായത് ടോട്ടൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ വൃത്തത്തിന്റെ മൊത്തം നീളം. ഓക്കെ, ഈ ഒരു നീളം, അതായത് അതിനെ നമ്മൾ പറയുന്നതാണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സപ്പോസ് നമ്മളിതൊരു 8 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ദെൻ ഇനി അടുത്ത ഒരു സർക്കിൾ, അടുത്ത ഒരു സർക്കിൾ എങ്ങനെയായിരിക്കും? ഇതിന്റെ തന്നെ ഒരു റേഷ്യോയിലായിരിക്കും പോകുന്നുണ്ടാവുക. ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഏകദേശം ഇതൊരു 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടായിരിക്കും ഈ ചാപത്തിന്റെ നീളം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ടാവുക. ഇത് എത്രയാണ്? അതായത് നമുക്ക് ഇതിന്റെ ചുറ്റളവ്, ചാപത്തിന്റെ നീളത്തിൽ നമ്മൾ എസ് എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ദെൻ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 2πr അല്ലെ, 2πr എന്നുള്ളതാണ് നമ്മൾ ചുറ്റളവ് കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 360 ആണ് നമ്മളൊരു വൃത്തത്തിന്റെ ടോട്ടൽ ആംഗിൾ വരുന്നത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ആ വരുന്ന സംഖ്യയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഒരു കോണിന്റെ ഡിഗ്രി അളവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 1/8 ആണെങ്കിൽ ഏതായിരിക്കും ആംഗിൾ? ഇൻറ്റു 360. നമുക്ക് എത്ര കിട്ടും? 45. അപ്പോ ഈ ആംഗിളിന്റെ അളവിനെ നമുക്ക് എന്തെന്ന് പറയാം? 45 ഡിഗ്രി ആണ് ഈ ആംഗിളിന്റെ അളവ് എന്ന് പറയാം. ഓക്കെ, അത് ചെറിയ സർക്കിൾ ആണെങ്കിലും വലിയ സർക്കിൾ ആണെങ്കിലും അത് ആനുപാതികമായിട്ട് വരും. ഇപ്പൊ സപ്പോസ് ഇപ്പൊ വലിയ സർക്കിളിന്റെ നമുക്ക് 5 ആണ് ഈ ചാപത്തിന്റെ നീളം, അങ്ങനെയാണെങ്കിൽ അതിന്റെ ചുറ്റളവും ഇതനുസരിച്ച് വ്യത്യാസം വരും അല്ലെ. ഇപ്പൊ 40 ആണെങ്കിൽ 1/8 തന്നെയാണ് ഇതിനെ ചെറുതാക്കുമ്പോൾ, നമ്മൾ റേഷ്യോ ആക്കുമ്പോൾ കിട്ടുന്നത്. സോ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു ആംഗിൾ വരച്ചാൽ അതിന്റെ ഉള്ളിൽ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ചാപം, ആ ചാപത്തിന്റെ നീളത്തെ വൃത്തത്തിന്റെ ചുറ്റളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ 360 കൊണ്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന്റെ ആംഗിൾ, ഡിഗ്രി അളവ് എന്ന് പറയുന്നത്, ആംഗിളിന്റെ ഡിഗ്രി അളവ് എന്ന് പറയുന്നത് നമ്മൾ ഈ കിട്ടുന്ന ഒരു ഈ ഒരു കാൽക്കുലേഷൻ നടത്തിയതിനു ശേഷം കിട്ടുന്ന സംഖ്യയാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് റേഡിയൻ എന്താണെന്നുള്ളത് പറയാം. കോണിന്റെ ഡിഗ്രി അളവ് കാണുന്നത് ചാപത്തിന്റെ നീളം എസ് ഡിവൈഡഡ് ബൈ 2πr, വൃത്തത്തിന്റെ ചുറ്റളവ് ഇൻറ്റു 360 ഇൻറ്റു 360 ആണ് അല്ലെ. ഇതിൽ നമുക്ക് മാറി വരാവുന്നത് എന്തൊക്കെയാണ്? എസ് ചാപത്തിന്റെ അളവ് മാറിക്കൊണ്ടേയിരിക്കും, സർക്കിൾസിന്റെ ആ ചുറ്റളവ് കൂടുന്നതിന് കുറയുന്നതിനും അനുസരിച്ച് നമ്മൾ ചാപത്തിന്റെ അളവ് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ എന്ത് മാറും? ആരം അല്ലെങ്കിൽ റേഡിയസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ എസ് മാറും മാത്രമാണ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2π എന്ന് പറയും, 5 ഒരു കോൺസ്റ്റന്റ് ആണ്, 2 ഒരു കോൺസ്റ്റന്റ് ആണ്, 360 എന്ന് പറയുന്നത് എപ്പോഴും 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ മാറുന്നത് എന്ത് മാത്രമാണ്? എസ്സും ആറും മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ അളവിൽ, അതായത് ഇത് മാത്രമാണ് നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്ത് വരുന്നത്, എന്ത്? എസ് ബൈ ആർ. അപ്പൊ കോണിന്റെ അളവ് കണക്കാക്കാൻ നമുക്ക് എന്ത് മാത്രം മതി? ചാപത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ റേഡിയസ് അല്ലെങ്കിൽ ആരം. അപ്പൊ ഈ ഒരു അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയൻ. ഓക്കെ, നമ്മൾ ഡിഗ്രി അളവിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ 45 ഡിഗ്രി, ഇതാണ് ഡിഗ്രിയുടെ സിമ്പൽ. നമ്മൾ ഈ റേഡിയന്റെ അളവിനെ പറയാനായിട്ട് റാഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ റാഡ് അല്ലെങ്കിൽ റേഡിയൻ ഓഫ് എ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ചാപത്തിന്റെ നീളം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇനി ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിൽ മുകളിലെ മൂലയിൽ നിന്ന് താഴത്തെ വശത്തേക്കുള്ള ലംബ ദൂരം എത്രയാണ്? ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്?
നമുക്ക് കാണേണ്ടത് എയിൽ നിന്നും ബി സിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കണം, പരപ്പളവ്. ഓക്കെ, ഇതിനു വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിനെ ഒന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? എ ബിയും എ സിയും 4 സെന്റിമീറ്റർ ആണ്, അതായത് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. നമുക്കറിയാം ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ബി എന്ന് പറഞ്ഞ ആംഗിളും സി എന്ന് പറഞ്ഞ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആംഗിൾ എ എത്രയാണ് നമുക്കറിയാം? 120 ആണ്. ടോട്ടൽ ആംഗിൾ 180 ആണ്. സോ ബാക്കി എത്ര വരുന്നുണ്ട്? 180 മൈനസ് 120, ദാറ്റ് ഈസ് 60. 60 ആണ് ബാക്കി വരുന്ന ആംഗിളിന്റെ അളവ്. അപ്പൊ ഈ രണ്ട് ആംഗിൾ കൂടി 60 വേണം. 60/2 എത്രയാണ്? 30 ആണ്. അപ്പൊ ഈ ബി എന്ന് പറഞ്ഞ ആംഗിളും സി എന്ന് പറഞ്ഞ ആംഗിളിലും 30 ഡിഗ്രി വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും അളവ് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ്, അതായത് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എന്താ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ? ഹാഫ് ബി എച്ച്. നമുക്ക് ബേസ് അറിയില്ല, ദെൻ ഹൈറ്റും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മട്ടത്രികോണത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു ത്രികോണത്തെ നമ്മൾ വശങ്ങളുടെ അംശബന്ധം ഉപയോഗിച്ച് നമ്മൾ ഏരിയയോ അല്ലെങ്കിൽ സൈഡ്സിന്റെ ലെങ്ത്തോ കണ്ടുപിടിക്കണമെങ്കിൽ അത് എന്താക്കി മാറ്റണം? മട്ടത്രികോണമാക്കി മാറ്റണം. അപ്പൊ ഇതിനെ മട്ടത്രികോണമാക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ എ എന്ന് പറഞ്ഞ ശീർഷകത്തിൽ നിന്ന് അല്ലെങ്കിൽ വെർട്ടെക്സിൽ നിന്ന് നമുക്ക് ബി സിയിലേക്ക് ഒരു ലംബം വരയ്ക്കാം. എയിൽ നിന്ന് നമ്മൾ ബി സിയിലേക്ക് ഒരു ലംബം വരച്ചു. ദെൻ നമ്മൾ ഈ ആംഗിൾ എത്രയാണ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 90 ആണ്, ഇവിടെ 30 ആണ്, ദെൻ ബാക്കി എത്രയാണ് ഉള്ളത്? 60 ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആംഗിൾ, അതായത് ബി എ, നമ്മളിവിടെ ഡി എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബി എ ഡി എന്ന് പറയുന്ന ആംഗിൾ 60 കിട്ടി, ഡി എ സി എന്ന് പറഞ്ഞ ആംഗിളും 60 കിട്ടി. കാരണം ടോട്ടൽ നമുക്ക് ഇവിടെ 120 ആയിരുന്നു, ഇവിടെ 90 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. സോ ബാക്കി എന്താണ് ഉള്ളത്? 60 ആണ്. അതുകൊണ്ടാണ് ഈ രണ്ട് ആംഗിൾസും 60 ആയിട്ട് നമുക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ്, നമ്മൾ രണ്ടാമത് പഠിച്ച മട്ടത്രികോണത്തിന്റെ മോഡലാണ് വന്നിരിക്കുന്നത്, അതായത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ അറിയാം അല്ലെ? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് 1 ആണ്, 60 ഡിഗ്രിയുടെ റൂട്ട് 3 ആണ്, ദെൻ 90 ഡിഗ്രി ഓപ്പോസിറ്റ് വരുന്നത് 2 ആണ്. ഇതിന്റെ റേഷ്യോസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ആംഗിൾസ് ചെറുത് തുടങ്ങി വലുത് വരെ എഴുതാം. നമ്മൾ എങ്ങനെ പഠിച്ചു? 1:3:2. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് എഴുതാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു മാത്രം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന അളവ് ഏതാണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനീസ്. ഹൈപ്പോട്ടനീസിന്റെ അളവാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയും തന്നിട്ട്? 4 ആണ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇത് കോൺസ്റ്റന്റ് ആക്കി എഴുതാണ്, എക്സ് √3x 2x. നമുക്ക് തന്നിരിക്കുന്ന 4 എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. സോ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 2x ആണ് തന്നിരിക്കുന്നത്, 4 എന്ന് തന്നിട്ടുണ്ട്. ദെൻ എക്സ് എത്രയായിരിക്കും? അപ്പോ 4/2, ദാറ്റ് ഈസ് 2. ഓക്കെ, ഈ 2 എന്ന് പറയുന്നത് ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അളവാണ് നമുക്ക് 2 എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു പോർഷൻ, കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു പോർഷൻ, അല്ലെങ്കിൽ ഹൈറ്റ് നമുക്ക് കിട്ടി. ഹൈറ്റ് ആണ് വേണ്ടത്. ഹൈറ്റ് നമുക്ക് കിട്ടി എത്രയാണ് കിട്ടി? 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത്, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ബേസ് ആണ് അല്ലെ? ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? √3x കണ്ടുപിടിക്കണം. സോ √3 × x വാല്യൂ നമ്മളിപ്പോ കണ്ടുപിടിച്ചു, 2√3. അപ്പൊ 3 സൈഡ്സും ഇപ്പൊ നമ്മൾ കിട്ടിയിട്ടുണ്ട്. 4 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 2 ആണെന്ന് വേണ്ടി കണ്ടുപിടിച്ചു. ദെൻ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2√3 ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ, ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഏതാണ്? ഇത് രണ്ടും ഒരേ ട്രയാങ്കിൾ ആയതുകൊണ്ട് സെയിം ആണ്, നമുക്ക് ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്ക് ബേസ് ഓഫ് ദി ട്രയാങ്കിൾ ആണ് വേണ്ടത് അല്ലെ? നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ട്രയാങ്കിൾ എ ബി സി ആണ്. അപ്പൊ നമ്മുടെ ബേസ് ഏതാണ്? ബി സി ആണ്. ബി സിയുടെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് കിട്ടിയ ലെങ്ത് ഏതാണ്? ബി ഡിയുടെ ലെങ്ത് ആണ് √3. അതായത് √3 എന്ന പോർഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2√3 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അത് ബി ഡിയുടെ ലെങ്ത് ആണ്. ബി ഡിയുടെ ലെങ്ത് ആണ് ഈ 2√3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബി സി എത്രയായിരിക്കും? ബി സി ഈസ് ഈക്വൽ ടു 2 × 2√3, ദാറ്റ് ഈസ് 4√3. ഓക്കെ, അപ്പൊ നമുക്ക് ബേസ് കിട്ടി, ഹൈറ്റ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്, എക്സ് അതായത് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഏരിയ ഈസ് ഈക്വൾ ടു √2 × ഓക്കെ, 1/2 × ബേസ് നമുക്ക് കിട്ടി 4√3, ഹൈറ്റ് 2 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 2 ക്യാൻസൽ ചെയ്തു, അഗെയിൻ
4√3 cm². ഇതാണ് നമ്മുടെ ഏരിയ. ഏതാണ് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് 4√3 cm². ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ആ എക്സസൈസിലെ ബാക്കി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതിൽ രണ്ടാമത് വരുന്ന ക്വസ്റ്റ്യൻ ഇതേപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി പ്രോബ്ലംസ് ആയിട്ട് കാണാം.